ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. My lens likes me. I can't avoid. അപ്പൊ ഇൻട്രോ കണ്ടിട്ട് ബീസിനെയും കെ ജി എഫിനെയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എങ്ങും തൊടാതെ മൂന്നാല് താളമടിക്കുന്ന വീഡിയോ ആണെന്ന് കരുതി വന്നതാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും പിന്നെ ഇവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അപ്പൊ അതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുമ്പോട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏതായാലും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അത് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. കഴിഞ്ഞ തവണ നമ്മൾ ആറാട്ടിന്റെ വീഡിയോ ഇട്ടപ്പോൾ കുറെ പേരെന്നെ ലാലേട്ട ഫാനാക്കി, കുറെ പേരെന്നെ മമ്മൂക്ക ഫാനാക്കി. അപ്പൊ ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരും എന്നെ വിജയ് ഫാനും സൂര്യ ഫാനും ഒന്നും ആക്കണ്ട കേട്ടല്ലോ. ഇത് പ്യൂർലി ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ അത് ആ രീതി കാണാൻ പറ്റുന്നവര് കണ്ടാൽ മതി. വെറുതെ കയറി വന്നിട്ട് ഫാൻസും തലക്കി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയാൻ വേണ്ടിട്ട് ഒരുത്തിനും കാണണ്ട. അപ്പൊ ബീസിനെയും കെ ജി എഫിനെയും പറ്റിയിട്ടുള്ള എന്റെ ഒരു അഭിപ്രായം ഞാൻ എന്തായാലും പറയാം. അപ്പൊ അതിന് മുമ്പ് ആൾക്കാർക്ക് ഇതിനെ പറ്റി എന്താ പറയാനുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒരു റീഎൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അപ്പൊ ആദ്യമേ നമുക്ക് ഇതുപോലെ തിയേറ്ററിൽ പോയി പടം കണ്ടിട്ട് ഇറങ്ങുന്ന കുറച്ചുപേരുടെ ഫണ്ണി ആയിട്ടുള്ള തിയേറ്റർ റെസ്പോൺസ് നമുക്കൊന്ന് നോക്കാം. കാരണം ഞാൻ നെൽസന്റെ സിനിമ എന്ന് പറഞ്ഞ ഒന്നാണ്. പക്ഷെ ആ പറഞ്ഞതിനോട് ഞാനും കറക്റ്റായിട്ട് യോജിക്കുന്നു. കാരണം പടത്തിന് മുമ്പേ നെൽസന്റെ പടം എന്ന് പറഞ്ഞിട്ട് ഒരു എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നെൽസന്റെ പടമാണ് എന്തായാലും എന്തെങ്കിലും കാണും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പ്രതീക്ഷ വെച്ച് പോയിട്ട് പടം കഴിഞ്ഞിട്ട് ഇറങ്ങുന്നവരുടെ അഭിപ്രായം എന്താണെന്നുള്ള കൂടെ നമുക്കൊന്ന് നോക്കാം. നെൽസൻ പടം എടുക്കരുത്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയരുത്. നിങ്ങൾ മറ്റേ ആ എയർക്രാഫ്റ്റിൽ വരുന്ന സീനൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അതൊക്കെ കണ്ടിട്ടാണോ നിങ്ങൾ ഇങ്ങനെ പറയുന്നേ? ഭയങ്കര ദയനീയമായി കേട്ടോ. ഇതിനൊക്കെ നല്ല വീഡിയോ ഗെയിം കാണുന്നതായിരുന്നു. എന്തു അവസാനമൊക്കെ ഫ്ലൈറ്റ് ഒക്കെ എടുത്തിട്ട് പോവല്ലേ. എടാ, ഒന്നുമില്ലെങ്കിലും നീയൊക്കെ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് വന്നേലടാ പടം കാണാൻ. അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ പാടണ്ടോ? ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന സാധനമാണോ അത്? അതല്ലേ നെൽസൺ നമുക്ക് വേണ്ടി അവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നെ. പിന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ക്രാഫ്റ്റ് ഒക്കെ എടുത്തോണ്ട് സോൾജർ തന്നെ തന്നെ പോവാന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അല്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചല്ല കേട്ടോ പറഞ്ഞത്. പുള്ളി ഉദ്ദേശമല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞത്. പക്ഷെ പറഞ്ഞു വന്നപ്പോ മാറിപ്പോയി, തിരിഞ്ഞു വന്നെന്നാ തോന്നുന്നേ. പിന്നെ പുള്ളിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ആ സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കാണേലും കുറച്ച് ഓവറായിട്ട് തോന്നും. അത് സംഭവം ശരി തന്നെയാണ്, അത് എനിക്കും തോന്നിയായിരുന്നു. ആ പടം കാണുന്ന ആർക്കായാലും തോന്നും ആ സീനൊക്കെ കുറച്ച് ഓവറായി പോയിന്ന്. ഇതിപ്പോ തുടക്കത്തിൽ തന്നെ ഫുള്ള് നെഗറ്റീവ് റിവ്യൂ ആണല്ലോ. ഹോ, തുറന്നപ്പോ തന്നെ ഫുള്ള് നെഗറ്റീവ്. ഒരാൾ പോലും പോസിറ്റീവ് പറയുന്നില്ല. നമുക്ക് വേറെ ഒന്ന് രണ്ടു പേരോട് ചോദിച്ചു നോക്കാം, ആരെങ്കിലും പോസിറ്റീവ് പറയുന്നുണ്ടോ എന്ന് അറിയാലോ. ഇത് കണ്ടപ്പോ ഉണ്ടല്ലോ, ഇത് കണ്ടപ്പോ എനിക്ക് ശരിക്കും തോന്നിയത് മറ്റേ ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻ ബോയ് ഇല്ലേ പുള്ളിയെ എനിക്ക് ഓർമ്മ വന്നത്. ഒന്നുമില്ല. അപ്പൊ എന്തായാലും അതൊക്കെ പോട്ടെ. ഇവിടെ ഇപ്പൊ കറക്റ്റ് എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഓവർ ആയിട്ടുള്ള ആ ഹൈപ്പ് അങ്ങ് കൊടുത്തു. അപ്പോഴത്തേക്ക് ആൾക്കാർ ഒരുപാട് പ്രതീക്ഷയാണ് തിയേറ്ററിലോട്ട് ചെന്നത്. പക്ഷെ ആ പ്രതീക്ഷയ്ക്കൊത്തുള്ള ഒരു സാധനം നെൽസന് കൊടുക്കാൻ പറ്റിയില്ല. അതാണ് സംഭവിച്ചത്. ഇപ്പൊ ഓവറായിട്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ പടം എൻജോയ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മളിപ്പോ ഒരു ആവറേജ് പടം എന്നുള്ള രീതിക്ക് പോയി കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോർ അടിക്കത്തൊന്നുമില്ല. അത്യാവശ്യം കണ്ടോണ്ടിരിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ കുറച്ച് സീൻസ് ഒഴിവാക്കി കഴിഞ്ഞ. പക്ഷെ ഇതിനകത്തുള്ള വിഷയം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഹൈപ്പ് പ്രതീക്ഷ പോയിട്ട് നല്ല ഒന്നാം തരം പണി കിട്ടിയ ആൾക്കാരും ഉണ്ട്. പടത്തിന് ആരെ വരണ്ടെന്ന് പറയും. എന്റെ ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ 10 ടിക്കറ്റ് എടുത്ത്, 4 ടിക്കറ്റ് ബാക്കി. ആര് വന്നില്ല, വരാത്ത അവരുടെ ഭാഗ്യം. ഒരു ഒരു സിനിമയ്ക്ക് 350 രൂപ കൊടുത്ത് ടിക്കറ്റ് വാങ്ങിച്ചിട്ടില്ല. ഓ പാവ ചേട്ടൻ, അവസ്ഥ വളരെ പരിതാപകരമായിപ്പോയി. 10 ടിക്കറ്റ് ആണ് എടുത്തത്, അതും 350 രൂപയുടെ ടിക്കറ്റ്. ശരിക്കും സത്യം പറയുവാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടപ്പോ ചെറിയൊരു സങ്കടമൊക്കെ എനിക്ക് തോന്നിയെങ്കിലും പെട്ടെന്ന് എന്റെ മനസ്സിലോട്ട് ഓടി വന്നത് വേറൊരു സീനാണ്. പുള്ളി പറയുന്ന കേട്ടോ, പുള്ളി പറഞ്ഞത് മമ്മൂക്കയുടെ മോഹൻലാലിന്റെ പടത്തിന് പോലും പുള്ളി ഇത്രയും പ്രതീക്ഷ വെച്ച് 350 രൂപയൊന്നും കൊടുത്ത് ടിക്കറ്റ് എടുത്തോണ്ട് പോയിട്ടില്ലെന്നാ. അപ്പൊ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം ആൾക്കാർ എന്തോരം പ്രതീക്ഷ വെച്ചിട്ടാണ് ഈ പടത്തിന് പോകുന്നതെന്നുള്ളത്. അപ്പൊ അത്രയും പ്രതീക്ഷയും വെച്ച് 350 രൂപ എടുത്ത് ടിക്കറ്റും എടുത്ത്, അതും 10 ടിക്കറ്റ് ഒക്കെ എടുത്ത് പോയിട്ട് പുള്ളിക്ക് ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് വലിയ അത്ഭുതമൊന്നും പറയാനില്ല. പുള്ളിയെ കുറ്റവും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇതിനകത്ത് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തിനാണ് ഈ പടം കഴിഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി വരുന്നതെന്നാണ്.
ഡേ ഡേ ഡേയ്, നീയൊക്കെ തിയേറ്ററിന് തന്നെ അല്ലേ ഇറങ്ങി വരുന്നേ, പിന്നെ എന്തിനാടേ ഇങ്ങനെ മുഖം പൊത്തി പിടിച്ചോണ്ട് വരുന്നേ? പടം കൊള്ളാങ്കി കൊള്ളാന്ന് പറ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ, ഇനിയിപ്പോ എന്താണ് പ്രശ്നം? അതിന് ഇങ്ങനെ മുഖം പൊത്തി പിടിച്ചോണ്ട് കള്ളന്മാരി വരുന്നാലും വരേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഇതിനകത്തുള്ള ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബീസ്റ്റ് ഇറങ്ങിയ നെക്സ്റ്റ് ഡേ ആണ് KGF ഇറങ്ങിയത്. KGF ഇറങ്ങിയതും പോരാ, വൺ ഹിറ്റു ആയി. I don't like it. പക്ഷെ അതിനകത്തുള്ള ഫൺ ഫാക്ടർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, KGF കണ്ടിറങ്ങുന്ന ആൾക്കാരും തലേ ദിവസത്തെ ബീസ്റ്റിന്റെ ഹാങ് ഓവർ നിന്ന് വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ്. ബീസ്റ്റ് ബേസ്റ്റ് ആയി ഇത്രയൊക്കെ അപമാനിക്കാനുള്ളതുണ്ടോടേ? ശരിയാ, കുറച്ച് ഓവർ ആയിട്ടുണ്ട്, അത് ഞാനും സമ്മതിക്കുന്നു, അത് എല്ലാരും സമ്മതിക്കുന്നുണ്ട്. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപമാനിക്കാവോടേ? My lens likes me. I can't avoid. ഇതിപ്പോ കണ്ടപ്പോ നിങ്ങൾ വിചാരിക്കുമായിരിക്കും പടത്തിന് മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന്. പക്ഷെ പടത്തിന് കിട്ടുന്ന പോലെ തന്നെ ഈക്വൽ ആയിട്ട് നെൽസനും കിട്ടുന്നുണ്ട്. എന്റെ പൊന്നെ, ആ നെൽസന്റെ അടുത്ത് പോയി കാണാൻ പറയപ്പെട, 100 കോടിക്ക് എടുത്ത് വെച്ചേക്കണാണ് അമ്മാതിരി വിഷ്വല്. ഓ എടേ എടാ, ഇത് KGF തിയേറ്റർ റെസ്പോൺസ് ആണ്. നീ നീ ഇനിയേലും ബീസ്റ്റിനെയും നെൽസിനെയും വിട്, പുള്ളി ഇനിയേലും പോയി നിക്കട്ടെ. പുള്ളി പടം ഇറങ്ങിയപ്പോ തൊട്ട് എയറിലാണ്. അപ്പം എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ ഇതിനെ പറ്റിയിട്ട് പറയാം. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബീസ്റ്റ് എന്ന് പറയുന്നത് അത്ര ഒരു മോശം പടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു ആവറേജ് പടം, നമുക്ക് കണ്ടിരിക്കാൻ കുറച്ച് സീൻസ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഇവർ കൊടുത്ത ആ ഒരു ഓവർ ഹൈപ്പ് പ്രതീക്ഷ നിങ്ങൾ പോകരുത്. ഓവർ ഹൈപ്പ് പ്രതീക്ഷ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നിരാശപ്പെടും. ഒരു സാധാരണ സിനിമ കാണാൻ പോകുന്നു എന്നുള്ള രീതിയിൽ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിരാശപ്പെടത്തില്ല. ഒരു 5-ൽ 3 സ്റ്റാർ വരെ നിങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കോമഡിയൊക്കെ അത്യാവശ്യം വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഡയറക്ടർ സീരിയസ് ആയിട്ട് എടുത്ത ചില സീൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ കോമഡി ആയിട്ട് തോന്നുമായിരിക്കും, അത് നിങ്ങൾ കണക്കിലെടുക്കണ്ട. അപ്പൊ ഒരു തവണ പോയിരുന്ന് കാണാനൊന്നും വലിയ കുഴപ്പമില്ല. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ് ബീസ്റ്റ്. പിന്നെ KGF പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, KGF ഫസ്റ്റ് പാർട്ടിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് സെക്കൻഡ് പാർട്ട് ചെയ്തിട്ടുണ്ടെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം അത്ര കിടിലനാണ്. ഒരിക്കലും നമുക്ക് ആ പടത്തിനെ പറ്റി ഒരു നെഗറ്റീവ് പറയാനായിട്ട് പറ്റത്തില്ല. പടത്തിനിടയ്ക്ക് ഒരിക്കലും നമുക്ക് ഇത് എന്താടേ കഴിയാത്ത എന്നൊരു ഫീല് നമുക്ക് വരാത്ത രീതിയിൽ പടം ചെയ്തിട്ടുണ്ട്. അത് അതിന്റെ ഒരു വിജയം തന്നെയാണ്. KGF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ട് ഇരുത്തുന്ന ഒരു മൂവിയാണ്. ഒരു സമയത്ത് പോലും നമുക്ക് കണ്ണൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ തോന്നത്തില്ല. ഫുൾ ടൈം നമ്മൾ സ്ക്രീനിൽ ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് കാണും. പിന്നെ KGF ഒരു കാര്യവും നമുക്ക് നെഗറ്റീവ് പറയാനായിട്ടില്ല. എനിക്കൊന്നും നെഗറ്റീവ് ആയിട്ട് തോന്നിയില്ല പറയാനായിട്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പിന്നെ നിങ്ങൾ എന്നോട് പോയി കാണണോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് നിങ്ങളോട് 2 മൂവിയും പോയി കാണാനേ പറയത്തുള്ളൂ. കാരണം 2 കാര്യമുണ്ട്. ഒന്ന്, ഓരോരുത്തരുടെ ടേസ്റ്റ് ഓരോ രീതിയിലായിരിക്കും. ചിലർക്ക് ബീസ്റ്റ് ഇഷ്ടപ്പെടും. പക്ഷെ നിങ്ങൾ KGF കണ്ടിട്ട് ആ ഒരു പ്രതീക്ഷ പോയി ബീസ്റ്റ് ചെയ്യേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഒരു നിരാശയായിട്ട് മാറും. കാരണം ആ ഒരു പ്രതീക്ഷയിൽ പോകാതിരിക്കുക, ആദ്യം പോയിട്ട് ബീസ്റ്റ് കാണുക, എന്നിട്ട് KGF വേണം. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ 2 സിനിമയും പോയി കാണുക. നിങ്ങൾ ഓൾറെഡി കണ്ടതാണെന്നുണ്ടെങ്കിൽ 2 സിനിമേനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക. അപ്പൊ പിന്നെ ആൾക്കാർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഞാൻ പറഞ്ഞതിനേക്കാളും നന്നായിട്ട് കമന്റ് ചെയ്യാൻ പറ്റുന്ന വേറെ ആൾക്കാർ കാണുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ എന്തെങ്കിലും കണ്ടന്റ് സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ അതിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് അകത്ത് നമ്മൾ ആ കണ്ടന്റ്സ് ഒക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. അവരോടെല്ലാം പറ ഞാൻ വരും.